നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയെ ശരിക്കറിയാവുന്നോണ്ടാ ഞാനിത് പറയുന്നത്. അതിന് ഞാൻ അമ്മയോട് മത്സരിക്കാനല്ലോ അങ്ങോട്ട് പോകുന്നത്. അത് അമ്മയ്ക്കും കൂടെ തോന്നണ്ടേ? പോരാത്തതിന് അമ്മയുടെ ചെവിയിൽ ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആ റിയയും വിനയും ഉണ്ട്. നീ അവിടെ ചെന്നാ മിക്കവാറും എല്ലാവരും ചേർന്ന് നിന്നെ എടുത്തിട്ടങ്ങ് പൊരിക്കും. ഞാൻ കമ്പനിയിലേക്ക് പോകുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതാ ഇവൾ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പല്ലവി, കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. പോകാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഗാർഗി, നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. ഉള്ളിലിരിപ്പോ? എന്തുള്ളിലിരിപ്പ്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല, നിനക്ക് അസൂയ. അതുകൊണ്ടാണ് നീ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ കൃഷ്ണ, പല്ലവി, ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാ നീ ഇപ്പൊ പറഞ്ഞത്. നീ ഓഫീസിൽ പോകുന്നതിന് എനിക്കെന്താ അസൂയ? പ്രഭാവതി അമ്മയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തന്നൂന്നേ ഉള്ളൂ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതുമില്ല. വിട്ടേക്ക്. ഗാർഗി, പ്രഭാവതി അമ്മ നിന്നോട് ചിലപ്പോ മൂശയുടെ സ്വഭാവം കാണിച്ചു എന്ന് വരും, പക്ഷെ എന്നോടത് കാണിക്കില്ല. അമ്മ എന്നെ സ്വന്തം മോളായിട്ടാ കാണുന്നെ. സ്വന്തം മോള് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അമ്മ എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളാനാ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചെയ്തോ ചെയ്തോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങി തിരിച്ചെടുത്തു. പ്രഭാവതി അമ്മയെ പോലൊരു അമ്മായി അമ്മയെ കിട്ടിയത് എന്റെ മഹാഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞ നാവുകൊണ്ട് മഹാവെനയായി പോയെന്ന് പിന്നീട് നീ പറയാതിരുന്ന മതി. പല്ലവി, എടോ, ഇത് എന്ത് വേഷ? താനെന്താ എവിടെ പോവാ? ഞാൻ ഓഫീസിലേക്ക്. അവിടെ തനിക്കെന്താ കാര്യം? അത് താനൊന്നും പറയണ്ട. പാർവതി പോകുന്ന വരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന താനിപ്പോ സ്വയം മറന്ന് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അതിന്റെ തെളിവ് ഞാൻ ഇപ്പൊ കാണുന്ന ഈ കെട്ടുകാഴ്ച. തനിക്ക് ഓഫീസിൽ ഒരു അധികാരമില്ലല്ലോ, പിന്നെന്തിനാ താൻ അവിടെ പോകുന്ന? ഞാൻ ഓഫീസിൽ പോയിന്ന് കരുതി എന്താ കുഴപ്പം? താൻ എവിടെയും പോണ്ട, ഞാനാ പറയുന്ന. എന്റെ അനുവാദത്തോടെ താൻ ഇവിടെ നിന്ന് പോവില്ല. ഇനി എന്റെ അനുവാദം ഇല്ലാതെ താൻ ഇവിടെ നിന്ന് പോയാ പിന്നെ താനും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പാർവതി ഇവിടെ ജീവിച്ചത് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ടാ അവൾ ഇവിടെ ജീവിച്ചത്. താൻ അത് മനസ്സിൽ കണ്ട് ജീവിക്കാൻ ശീലിക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.